നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 68-ാം പേജിലുള്ള 7 പ്രവർത്തനങ്ങൾ ഹോംവർക്ക് എടുത്തിരുന്നു. ഞാൻ അതിന്റെ ആൻസർ കടക്കുകയാണ്. എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. Prove that the line joining the centers of two intersecting circles is the perpendicular bisector of the line joining the points of intersection. അതായത് രണ്ട് വൃത്തങ്ങളുടെ കേന്ദ്രങ്ങൾ യോജിപ്പിക്കുന്ന വര അവ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമഭാജ്യമാണെന്ന് തെളിയിക്കുക. അതായത് ഞാൻ ഇവിടെ രണ്ട് വൃത്തങ്ങൾ വെച്ചിരിക്കുന്നു അല്ലെ, ഒന്നൊരു വലിയ വൃത്തവും മറ്റൊരു ചെറിയ വൃത്തവുമാണ്. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടതാണ് ഈ രണ്ട് വൃത്തം, ഈ വലിയ വൃത്തത്തിന്റെ കേന്ദ്രമാണ് എ, ചെറിയ വൃത്തത്തിന്റെ കേന്ദ്രമാണ് ബി, ഈ വൃത്തങ്ങളുടെ കേന്ദ്രങ്ങൾ യോജിപ്പിക്കുന്ന ഈ വര, അതായത് എ ബി എന്ന വര, ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ ഏതൊക്കെയാണ്? പിയിലും ക്യൂലുമാണ് കൂട്ടിമുട്ടുന്നത് അല്ലെ. അപ്പം ഈ പി ക്യു എന്ന വരയുടെ ലംബ സമഭാജ്യമാണ് ഈ എ ബി എന്ന വര എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതായത് ഈ വൃത്തത്തിന്റെ രണ്ട് കേന്ദ്രങ്ങൾ യോജിപ്പിക്കുന്ന വര, ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ, ഈ വരയുടെ ലംബ സമഭാജ്യമാണ് തെളിയിക്കുന്നത്. ലംബ സമഭാജ്യം എന്ന് പറഞ്ഞ എന്താണ്? ഈ വരയെ ലംബമായിട്ട് സമഭാഗം ചെയ്യുന്നു അല്ലെ. അതായത് ഇത് തുല്യമായിട്ട് ഭാഗിക്കുകയും വേണം, ഈ പി ക്യു എന്ന വരയ്ക്ക് ഈ എ ബി എന്ന വര ലംബമായിരിക്കുകയും വേണം, പെർപെൻഡിക്കുലർ ആയിരിക്കുകയും വേണം. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് പി ക്യുവിന്റെ ലംബ സമഭാജ്യമാണ് എ ബി എന്ന് തെളിയിക്കേണ്ടത് അല്ലെ. ഇപ്പൊ തെളിയിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഈ എ പി എ ക്യു ബി പി ബി ക്യു ഇവിടെ ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എ പി എ ക്യു ബി പി ബി ക്യു ഇത് ജോയിൻ ചെയ്തു അല്ലെ. അങ്ങനെ ഇവിടെ എ പി ബി എന്നൊരു ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ, എ പി ബി എന്ന ട്രയാങ്കിൾ കാണുന്നുണ്ട്, എ ക്യു ബി എന്ന മറ്റൊരു ട്രയാങ്കിൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ പരിഗണിക്കുകയാണ്. ഏതൊക്കെയാണ്? എ പി ബി എന്ന ട്രയാങ്കിളും എ ക്യു ബി എന്ന ട്രയാങ്കിളും പരിഗണിക്കുകയാണ്. പഴികളോ കൺസിഡർ ട്രയാങ്കിൾസ് എ പി ബി ആൻഡ് എ ക്യു ബി. അപ്പം ഈ രണ്ട് ട്രയാങ്കിളും പരിഗണിച്ചാൽ ഈ രണ്ട് ട്രയാങ്കിളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നമുക്ക് നോക്കാം. ഈ എ പി എന്ന് പറയുന്നത് ഈ വലിയ വൃത്തത്തിന്റെ ഒരു ആരമാണ്, റേഡിയസ് ആണ് അല്ലെ. ഈ എ ക്യു എന്ന് പറയുന്നതും ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പം ഈ വലിയ സർക്കിളിന്റെ രണ്ട് റേഡിയസ് ആണ് എ പിയും എ ക്യു അല്ലെ. ഒരു സർക്കിളിലെ റേഡിയസ് എല്ലാം തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ എ പിയും എ ക്യു എങ്ങനെയാണ്? തുല്യമാണ് അല്ലെ. അപ്പം എ പി സമം എ ക്യു, എ പിയും എ ക്യുവും തുല്യമാണ്. അതുപോലെ ബി പി എന്ന് പറയുന്നത് ഈ ചെറിയ സർക്കിളിന്റെ റേഡിയസ് ആണ്, ബി ക്യുവും ആ സർക്കിളിന് തന്നെ റേഡിയസ് ആണ് അല്ലെ. അപ്പം ബി പിയും ബി ക്യുവും തുല്യമാണല്ലോ. അപ്പം ബി പി സമം ബി ക്യു. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ മുകളിലത്തെ ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളും താഴത്തെ ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളും തുല്യമാണെന്ന് കിട്ടി അല്ലെ. ഇനി ഈ എ ബി നോക്കിയേ, എ ബി ഈ രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ സൈഡ് ആണല്ലോ. അപ്പം എ ബി സമം എ ബി, കാരണം എന്താണ്? രണ്ട് ട്രയാങ്കിളിലെയും കോമൺ സൈഡ് ആണ് അല്ലെ. അപ്പം എ ബി സമം എ ബി. അപ്പൊ അത് മനസ്സിലായി. ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾക്കും തുല്യമാണ് അല്ലെ. അപ്പം ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾക്ക് തുല്യമാണ് എങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ്? അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ. നമ്മൾ എട്ടാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പം എ പി ബി എന്ന ട്രയാങ്കിളും എ ക്യു ബി എന്ന ട്രയാങ്കിളും എങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ. അപ്പോൾ ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ എ ക്യു ബി ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പൊ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എങ്കിൽ അതിന്റെ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കുമല്ലോ. അപ്പം ഈ രണ്ട് ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ ഏതൊക്കെയാണ്? ഈ വശവും ഈ വശവും തുല്യമാണ് അല്ലേ. അപ്പം ഈ വശത്തിനെതിരെയുള്ള കോണാണിത്, ഈ വശത്തിനെതിരെയുള്ള കോണാണിത് അല്ലേ. അപ്പം ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അതുപോലെ ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. അപ്പം ഈ അപ്പം ഇതിനെതിരെയുള്ള കോണുകൾ അല്ലേ, ഈ കോണും ഈ കോണും എങ്ങനെയായിരിക്കും? അതും തുല്യമായിരിക്കും. അതുപോലെ ഇതാണ് ഈ കോണും ഈ കോണും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. അപ്പൊ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണും തുല്യമാണ് മനസ്സിലായി അല്ലേ. പക്ഷെ നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ഈ എ ബി എന്ന ഈ ലൈൻ പി ക്യുവിനെ ഇതാണ് ലംബ സമഭാഗം ചെയ്യുന്നത് അല്ലേ. അപ്പൊ എ ബി എന്ന ലൈൻ
PQ എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമ്മൾ ലൈക്കേണ്ടത് അല്ലേ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം ഏതൊക്കെയാണ് കൺസിഡർ ദി ട്രയാംഗിൾസ് APM ആൻഡ് AQM പഴികളും കൺസിഡർ ദി ട്രയാംഗിൾസ് APM ആൻഡ് AQM ഈ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾക്കും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ത്രികോണങ്ങളിലെയും AP AQ AM AQ AM 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 AM
ഈ ത്രികോണത്തിന് രണ്ട് വശങ്ങൾ തുല്യമാണ് കേട്ടെ അല്ലേ അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമാണ് ഇവിടെ രണ്ട് വശങ്ങൾ തുല്യമാണ് അല്ലേ ഇനി ഈ കോണം ഇങ്ങനെയുള്ള കോണുകളാണ് തുല്യ കോണുകളാണ് അല്ലേ അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഈ രണ്ട് കോണുകളും തുല്യമാണ് അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങൾ ആയതുകൊണ്ട് തുല്യ വശങ്ങൾക്ക് എതിരുള്ള കോണുകൾ തുല്യമാണ് എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ അപ്പം ഈ കോണം തുല്യമാണല്ലോ ഏതൊക്കെയാണ് ആംഗിൾ പി എ എം ഉം ആംഗിൾ ക്യു എ എം ഉം തുല്യമാണ് അല്ലേ അപ്പം ആംഗിൾ പി എ എം സമം ആംഗിൾ ക്യു എ എം അപ്പൊ നമ്മള് എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും ഉൾക്കോണും മറ്റു ത്രികോണത്തിന്റെ സമാന വശങ്ങൾക്ക് അതായത് രണ്ട് വശങ്ങൾക്കും ഉൾക്കോണിനും തുല്യമാണ് എങ്കിൽ ഈ ത്രികോണങ്ങൾ രണ്ട് നിങ്ങളുടെ ത്രികോണങ്ങളാണ് ഈക്വൽ ട്രയാംഗിൾസ് ആണ് അല്ലേ അപ്പം ഈ ട്രയാംഗിൾ എ പി എമ്മും ട്രയാംഗിൾ എ ക്യു എമ്മും ഇങ്ങനെയുള്ള ട്രയാംഗിൾസ് ആണത് ഇതും ഈക്വൽ ട്രയാംഗിൾസ് ആണ് അല്ലേ അപ്പം ഡെർഫോർ ട്രയാംഗിൾ എ പി എം ആൻഡ് ട്രയാംഗിൾ എ ക്യു എം ആർ ഈക്വൽ ട്രയാംഗിൾസ് അല്ലേ അപ്പം എ പി എം എന്ന ട്രയാംഗിളും എ ക്യു എം എന്ന ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിൾസ് ആണ് അല്ലേ അപ്പം ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ട്രയാംഗിൾസ് ആണ് എങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ വശങ്ങൾ എങ്ങനെയായിരിക്കും തുല്യമായിരിക്കും അല്ലേ അപ്പം ഇവിടെ പി എം എം ക്യു എം എങ്ങനെയാണ് തുല്യമാണ് ഡെർഫോർ പി എം സമം ക്യു എം അപ്പം പി എം എം ക്യു എം എം തുല്യമാണ് ഇപ്പൊ എന്ത് മനസ്സിലായി ഈ എ ബി പി ക്യുവിന് സമഭാഗം ചെയ്തു മനസ്സിലായി അല്ലേ ഇനി എന്ത് ചെയ്യണം ഇത് ഈ എ ബി എന്ന ലൈൻ പി ക്യു എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയണം അതിനുവേണ്ടി ഈ ആംഗിളും തുല്യമാണല്ലോ എന്താണ് ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ട്രയാംഗിൾസ് ആണ് അപ്പോടെ ഇതിലെയും കോണുകളെല്ലാം തുല്യമാണല്ലോ അല്ലേ തുല്യ വശങ്ങൾക്ക് എതിരുള്ള കോണുകൾ തുല്യമാണ് അപ്പൊ ഈ വശത്തിനെതിരുള്ള കോണാണിത് ഈ വശത്തിനെതിരുള്ള കോണാണിത് അല്ലേ അപ്പൊ ഈ രണ്ട് കോണുകൾ തുല്യമാണല്ലോ അപ്പം ഈ രണ്ട് കോണുകൾ തുല്യമാണ് അതായത് ഈ എ എം പിയും ആംഗിൾ എ എം പിയും ആംഗിൾ എ എം ക്യൂവും തുല്യമാണ് അല്ലേ എ എം പി എം ആംഗിൾ എ എം ക്യൂ തുല്യമാണ് മാത്രവുമല്ല ഈ രണ്ട് കോണുകൾ എന്ത് കോണുകളാണത് ഇത് രണ്ടും രേഖീയ ജോഡികളാണ് അല്ലേ ലീനിയർ പെയറാണ് അല്ലേ അപ്പം ആംഗിൾ എ എം പി പ്ലസ് ആംഗിൾ എ എം ക്യൂ സമത്ര ഡിഗ്രിയാണ് 180 ഡിഗ്രി അല്ലേ ആംഗിൾ എ എം പി പ്ലസ് ആംഗിൾ എ എം ക്യൂ സമം 180 ഡിഗ്രി അപ്പം ഈ രണ്ട് കോണുകൾ തുല്യമാണ് ഇത് രണ്ടുകൂടെ കൂട്ടം 180 ഡിഗ്രി കിട്ടും എന്ന് പറഞ്ഞാൽ ഓരോ കോണും എത്ര ഡിഗ്രിയാണ് ഓരോ കോണും എത്ര ഡിഗ്രിയാണ് 90 ഡിഗ്രിയാണ് അപ്പം ഡെർഫോർ ആംഗിൾ എ എം പി സമം ആംഗിൾ എ എം ക്യൂ സമം എത്ര ഡിഗ്രി 90 ഡിഗ്രി അപ്പം എന്ത് മനസ്സിലായി ഈ രണ്ട് കോണുകൾ 90 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്നത് പി ക്യുവിന് പെർപെൻഡിക്കുലർ ആണ് അല്ലേ ഡെർഫോർ എ ബി പെർപെൻഡിക്കുലർ ടു പി ക്യു ഡെർഫോർ എ ബി പെർപെൻഡിക്കുലർ പി ക്യു എ ബി പി ക്യുവിന് പെർപെൻഡിക്കുലർ ആണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പി എം എം ക്യു എം എം തുല്യമാണ് ഇപ്പം പറയുന്നു ഈ എ ബി എന്ന് പറയുന്നത് പി ക്യുവിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയുന്നു അപ്പൊ നമുക്ക് തെളിയിക്കേണ്ട എന്താണ് ഈ എ ബി പി ക്യുവിന്റെ എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്നാണ് തെളിയിക്കേണ്ടത് അല്ലേ ഇത് രണ്ടും തുല്യമാണ് എ ബി എന്ന് പറയുന്നത് പി ക്യുവിന് പെർപെൻഡിക്കുലർ ആണ് ഡെർഫോർ എ ബി ഇസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് പി ക്യു അല്ലേ അപ്പൊ എ ബി എന്ന് പറയുന്നത് പി ക്യുവിന്റെ ലംബ സമഭാജിയാണ്
The picture shows two circles centered on the same point and a line intersecting them. Prove that the parts of the line between the circles on either side are equal. അതായത് ഒരേ കേന്ദ്രമായ രണ്ട് വൃത്തങ്ങളും ഒരു വരയുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വരയുടെ ഇരുഭാഗത്തും വൃത്തങ്ങൾക്കിടയിലെ ഭാഗങ്ങൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. അപ്പം ഒരേ കേന്ദ്രമായ രണ്ട് വൃത്തങ്ങൾ അല്ലേ. അപ്പം ഈ രണ്ട് സർക്കിളിന്റെയും കേന്ദ്രം ഒന്നാണ് അല്ലേ, സെന്റർ ഒന്നാണ്. അപ്പം ഓ കേന്ദ്രമായിക്കൊണ്ട് ചെറിയ സർക്കിളും അതേ ബിന്ദു കേന്ദ്രമായി ഓ കേന്ദ്രമായിക്കൊണ്ട് വലിയ സർക്കിളും വെച്ചിരിക്കുന്നു അല്ലേ. അപ്പം ഈ ചെറിയ സർക്കിളിന്റെയും വലിയ സർക്കിളിന്റെയും സെന്റർ എന്ത് തന്നെയാണ്? വൃത്ത കേന്ദ്രം എന്ന് പറയുന്നത് ഓ തന്നെയാണ്. അടുത്ത എ ബി എന്ന ഈ ലൈൻ, ഈ ലൈൻ രണ്ട് സർക്കിളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. ഈ രണ്ട് സർക്കിളിനെ മുറിച്ച് കടന്നു പോകുന്നുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ വരയുടെ ഇരുഭാഗത്തും ഈ വൃത്തങ്ങൾക്കിടയിലുള്ള ഈ രണ്ട് ഭാഗങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കണം. അതായത് ഇതാണ് എ സിയും ഡി ബിയും തുല്യമാണെന്ന് തെളിയിക്കേണ്ടത്. അപ്പം ഓ കേന്ദ്രമായ രണ്ട് വൃത്തങ്ങളാണ്, ഈ രണ്ട് വൃത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ലൈനാണ് എ ബി. നമ്മൾ തെളിയിക്കേണ്ടത് ഈ രണ്ട് വൃത്തങ്ങൾക്കിടയിലുള്ള ഈ ഭാഗം അല്ലേ. ഈ എ സിയും ഡി ബിയും തുല്യം തെളിയിക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ഓയിൽ നിന്ന് ഈ എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഇനി ബിന്ദുവിനെ എം എന്ന് പേരിടുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു ഇതാണ് ഒരിടത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ ഞാണിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ ഞാണിനെ ബൈസെക്ട് ചെയ്യുന്നു, തുല്യമായിട്ട് വായിക്കുന്നു അല്ലെ. അതായത് എ എം എം ബി എം എം തുല്യമാണ്. അപ്പൊ എന്തായാലും നമുക്ക് എ എം സമം ബി എം, എ എം സമം ബി എം. അതേപോലെ ഈ ചെറിയ സർക്കിളിലെ ഒരു ഞാനാണ് സി ഡി അല്ലേ. അപ്പൊ ഈ സി ഡിക്ക് പെർപെൻഡിക്കുലർ ആണ് ഓയം അല്ലേ. അവിടുത്തെ കേന്ദ്രത്തിൽ നിന്ന് ഈ സി ഡിയിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഈ ഞാനിനെയും ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഈ സി എം എം ഈ ഡി എം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പം സി എം സമം ഡി എം. അപ്പം എ എം സമം ബി എം, സി എം സമം ഡി എം. അപ്പം എ എം എം ബി എം തുല്യമാണ്, സി എം എം ഡി എം തുല്യമാണ് അല്ലെ. നമുക്ക് തെളിയിക്കേണ്ട എന്താണ്? എ സിയും ഡി ബിയും തുല്യമാണെന്ന് തെളിയിക്കേണ്ട അല്ലെ. അപ്പം എ എമ്മും ബി എമ്മും തുല്യമാണ്, സി എമ്മും ഡി എം തുല്യമാണ് അല്ലെ. അപ്പം ഈ എ എമ്മിൽ നിന്ന് സി എം കുറയ്ക്കുന്നതും എ എമ്മിൽ നിന്ന് സി എം കുറയ്ക്കുന്നതും ഈ ബി എമ്മിൽ നിന്ന് ഡി എം കുറയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? ബി എമ്മിൽ നിന്ന് ഡി എം കുറയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? എ എമ്മും ബി എമ്മും തുല്യമാണ്, സി എമ്മും ഡി എമ്മും തുല്യമാണ്. അപ്പം എ എമ്മിൽ നിന്ന് സി എം കുറയ്ക്കുന്നതും ബി എമ്മിൽ നിന്ന് ഡി എം കുറയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. അപ്പം എ എം മൈനസ് സി എം സമം ബി എം മൈനസ് ഡി എം അല്ലെ. അപ്പം എ എം മൈനസ് സി എം എന്ന് പറയുന്നത് എന്താണ്? ഇതിപ്പോ എ സി. എ എം മൈനസ് സി എം എന്ന് പറയുന്നത് എ സി. എ സി സമം ബി എം മൈനസ് ഡി എം എന്ന് പറയുന്നത് എന്താണ്? ഡി ബി. എ സി സമം ഡി ബി. അപ്പം എ സിയും ഡി ബി എങ്ങനെയാണ്? എ സിയും ഡി ബി എങ്ങനെയാണ്? തുല്യമാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫിഗർ ഷോസ് ടു കോഡ്സ് ഡ്രോൺ ഓൺ ഏതർ സൈഡ് ഓഫ് എ ഡയമീറ്റർ. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ അതർ കോഡ്? അതായത് ചിത്രത്തിൽ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഇരുവശത്തുമായി രണ്ട് ഞാനുകൾ വരച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഞാനിന്റെ നീളം എന്താണ്? ഇവിടെ ഓ കേന്ദ്രമായ ഒരു വൃത്തമാണിത്. ഇതിന്റെ എന്താണ് ഒരു ഡയമീറ്ററാണ് എ ബി അല്ലേ. ഈ ഡയമീറ്ററിന് ഇരുവശത്തുമായിട്ട് രണ്ട് കോഡുകൾ വരച്ചു, രണ്ട് ഞാനുകൾ വരച്ചു. നേരെ എ സിയും എ ഡിയും എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ എ സിയുടെ നീളം പറഞ്ഞിട്ടുണ്ട് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എ ഡിയുടെ നീളം കണ്ടുപിടിക്കണം. നമുക്ക് എ സിയുടെ നീളം തന്നിട്ടുണ്ട്, ഈ മറ്റേ ഞാനിന്റെ നീളം കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ വേറെ ഒന്ന് തന്നിട്ടുണ്ട്, ഈ ഡയമീറ്ററും ഈ കോണുമായിട്ടുള്ള ഈ കോൺ 30 ഡിഗ്രിയാണ്, ഡയമീറ്ററും ഈ കോണുമായിട്ടുള്ള ഈ കോൺ 30 ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ ഈ രണ്ട് കോണും 30 ഡിഗ്രി വീതമാണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് എ ഡിയുടെ നീളമാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഓയിൽ നിന്ന് ഈ എ സിയിലേക്കും എ ഡിയിലേക്കും രണ്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പൊ ഞാനിവിടെ ഇവിടുത്തെ കേന്ദ്രത്തിൽ നിന്ന് ഈ എ സിയിലേക്കും എ ഡിയിലേക്കും രണ്ട് പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ.
ഞാൻ ഈ ബിന്ദുവിനെ എം എന്നും ഈ ബിന്ദുവിനെ എൻ എന്നും കൊടുക്കുകയാണ് അപ്പം OM perpendicular to AC and ON perpendicular to AD അല്ലേ അപ്പം OM എന്ന് പറയുന്നത് perpendicular to AC and ON perpendicular to AD അപ്പോൾ OM ഉം AC ഉം പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആണ് 90 ഡിഗ്രി ആണ് അതുപോലെ ON പെർപെൻഡിക്കുലർ ടു AD ആണ് അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആണ് 90 ഡിഗ്രി ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ട്രയാംഗിൾ കാണുന്നുണ്ട് അല്ലേ ഏതൊക്കെയാണ് AMO എന്ന ഒരു ട്രയാംഗിളും ANO എന്ന മറ്റൊരു ട്രയാംഗിളും കാണുന്നുണ്ട് അല്ലേ നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങൾക്കും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കാം നമുക്ക് അതെ ഈ ത്രികോണം നോക്കാം ഇതിന്റെ ഈ കോൺ 30 ഡിഗ്രി ആണ് ഈ കോൺ 90 ഡിഗ്രി ആണ് അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും അപ്പം ഇവിടെ ത്രികോണത്തിന്റെ കോണങ്ങൾ അത് 180 ഡിഗ്രി ആണ് ഇത് 90 30 90 30 എത്രയാണ് 120 അല്ലേ അപ്പം ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും 180 120 കുറച്ച 60 ഡിഗ്രി അല്ലേ അപ്പൊ ഈ കോൺ 60 ഡിഗ്രി നീട്ടി അതുപോലെ ഈ കോൺ എത്ര ഡിഗ്രി ഈ ത്രികോണത്തിന്റെ ഈ കോൺ എത്ര ഡിഗ്രി ആണ് ഇവിടെ പറഞ്ഞ പോലെ ഇത് 30 90 90 30 120 അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി 60 ഡിഗ്രി അല്ലേ ഈ രണ്ട് ത്രികോണത്തിലും ഈ AO എന്ന് പറയുന്നത് എന്താണ് കോമൺ സൈഡ് ആണ് അല്ലേ അപ്പം ഈ രണ്ട് ത്രികോണത്തിന്റെയും കോമൺ സൈഡ് ആണ് AO എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് എന്തെഴുതാം AO സമം AO അല്ലേ അപ്പം രണ്ട് ത്രികോണത്തിലെയും ഈ AO എന്ന് പറയുന്നത് എന്താണ് കോമൺ സൈഡ് ആണ് അപ്പം AO സമം AO അതുപോലെ ഈ ത്രികോണത്തിന്റെ ഈ കോണത്തിൽ എടുക്കുകയാണ് 30 ഡിഗ്രി അല്ലേ അതായത് OAM ആംഗിൾ OAM സമം 30 ഡിഗ്രി ആണ് അതുപോലെ ONO അത് 30 ഡിഗ്രി ആണ് അല്ലേ ആംഗിൾ OAN സമം 30 ഡിഗ്രി അല്ലേ അപ്പൊ ഈ രണ്ട് ത്രികോണത്തിന്റെയും ഈ കോണുകൾ തുല്യം അതുപോലെ ഈ AOM എന്ന ഈ കോണത്തിന്റെ ഡിഗ്രി ആണ് 60 ഡിഗ്രി അല്ലേ അപ്പൊ ആംഗിൾ AOM സമം ഈ ഈ കോണോ എ ഒ എൻ എന്ന ഈ കോണോ അത് എത്ര ഡിഗ്രി ആണ് 60 ഡിഗ്രി അല്ലേ ആംഗിൾ എ ഒ എൻ സമം എത്ര ഡിഗ്രി 60 ഡിഗ്രി നമ്മൾ എട്ടാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിന്റെ ഒരു വശവും ആ വശത്തിന്റെ അറ്റത്തുള്ള രണ്ട് കോണുകൾ അല്ലേ ഈ അറ്റത്തുള്ള രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അറ്റത്തുള്ള രണ്ട് കോണുകൾക്കും തുല്യമാണ് എങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളാണ് ഈക്വൽ ട്രയാംഗിൾസ് ആണ് അപ്പൊ നമുക്കെന്ത് പറയാം ഈ ട്രയാംഗിൾ AMOയും ട്രയാംഗിൾ ANOയും എന്ത് ട്രയാംഗിൾസ് ആണ് ഈക്വൽ ട്രയാംഗിൾസ് ആണ് ട്രയാംഗിൾ AMO ആൻഡ് ട്രയാംഗിൾ ANOR അപ്പം ഈ രണ്ട് ത്രികോണം തുല്യ ത്രികോണമായതുകൊണ്ട് ഇതിന്റെ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും അല്ലേ ഇവിടെ 60 ഡിഗ്രി കോണിനെതിരെയുള്ള വശമാണ് AM 60 ഡിഗ്രി കൊണ്ട് എതിരുള്ള വശമാണ് എ എൻ അപ്പം ഈ AMഉം ANഉം എങ്ങനെയാണ് തുല്യമാണ് ഫോർ AM സമം AN അല്ലേ ഈ AM എന്ന് പറയുന്നത് ACയുടെ പകുതിയല്ലേ എന്താ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു ഒരിടത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഇതിന്റെ ഒരു ഞാണിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ ഞാണിനെ സ്വാഭാവം ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ഈ AM എന്ന് പറയുന്നത് ACയുടെ പകുതിയാണ് അപ്പം AM സമം ഹാഫ് ഓഫ് എസി എസിയുടെ പകുതിയാണ് AM അതുപോലെ ഈ AN എന്ന് പറയുന്നത് ADയുടെ പകുതിയല്ലേ കാരണം എന്താണ് ഇവിടെയും വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്കുള്ള ലംബം ഈ ഞാണിനെയും സ്വാഭാവം ചെയ്യും അല്ലേ അപ്പം ANഉം DNഉം തുല്യമാണ് അപ്പൊ AN എന്ന് പറയുന്നത് ADയുടെ പകുതിയാണ് അപ്പം AN സമം ഹാഫ് ഓഫ് AD അപ്പൊ ഇവിടെ AMഉം ANഉം തുല്യമാണ് ACയുടെ പകുതിയാണ് AM ADയുടെ പകുതിയാണ് AN അപ്പം AC എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ് അപ്പൊ AD എത്ര സെന്റിമീറ്റർ ആയിരിക്കും 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ അപ്പൊ ഇവിടെ AC എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ് അല്ലേ AC എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ് അപ്പൊ ADയും എത്രയായിരിക്കും ADയും 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ ഇവിടെ AC 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് ADയും അപ്പൊ എത്ര സെന്റിമീറ്റർ ആയിരിക്കും 3 സെന്റിമീറ്റർ ആയിരിക്കും അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എ കോഡ് ആൻഡ് ദ ഡയമീറ്റർ ത്രൂ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആർ ഡ്രോൺ ഇൻ എ സർക്കിൾ
A chord of the same inclination is drawn on the other side of the diameter. Prove that the chords are of the same length. അതായത് വൃത്തത്തിൽ ഒരു ഞാണം അതിന്റെ ഒരറ്റത്തു കൂടി ഒരു വ്യാസവും വരയ്ക്കുന്നു. വ്യാസത്തിന്റെ മറുഭാഗത്ത് ഇതേ ചരിവിൽ മറ്റൊരു ഞാണും വരയ്ക്കുന്നു. ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. അപ്പം ഓ കേന്ദ്രമായ ഒരു വൃത്തമാണിത്. ഈ വൃത്തത്തിലെ ഒരു ഞാണാണ് എ പി. ഈ എ പിയുടെ ഈ എയിൽ കൂടി ഒരു വ്യാസം വരച്ചിരിക്കുന്നു, അതാണ് എ ബി. ഈ വ്യാസത്തിന്റെ മറുഭാഗത്ത് ഇതേ ചരിവിൽ മറ്റൊരു ഞാൻ വരയ്ക്കുന്നു, മറ്റൊരു കോഡ് വരയ്ക്കുന്നു. നമുക്ക് തെളിയിക്കേണ്ടത് ഈ രണ്ട് കോഡുകളും ഒരേ നീളമാണെന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് ഈ വ്യാസത്തിന്റെ മറുഭാഗത്തായിട്ട് ഇതേ ചരിവിൽ ഒരു ഞാൻ വരയ്ക്കാം. അതായത് ഇതിന്റെ ചരിവ് എത്ര 40 ഡിഗ്രിയാണ്, അങ്ങനെയാണെങ്കിൽ അതേ ചരിവിൽ മറ്റൊരു ഞാൻ വരയ്ക്കുന്നു. അപ്പൊ ഈ വ്യാസത്തിന്റെ മറുഭാഗത്തായിട്ട് ഇതേ ചരിവിൽ അല്ലെ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണോ അതേ അളവിൽ മറ്റൊരു കോഡ് വരച്ചിരിക്കുന്നു. ഇത് ഞാൻ എ ക്യു എന്ന് പേര് വിളിക്കുന്നു. നമുക്ക് തെളിയിക്കേണ്ടത് എ പിയും എ ക്യുവും തുല്യമെന്ന് തെളിയിക്കണം. അപ്പൊ ഈ എ പിയും എ ക്യുവും തുല്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ കേന്ദ്രത്തിൽ നിന്ന് ഈ ഒയിൽ നിന്ന് എ പിയിലേക്കും എ ക്യുവിലേക്കും രണ്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഒയിൽ നിന്ന് എ പിയിലേക്കുള്ള പെർപെൻഡിക്കുലറാണിത്. ഇതിന് ഞാൻ എം എന്ന് പേരിടുന്നു. ഒയിൽ നിന്ന് എ ക്യുവിലേക്കുള്ള പെർപെൻഡിക്കുലറാണ്, ഈ ബിന്ദുവിന് ഞാൻ എൻ എന്ന് പേരിടുന്നു. അപ്പം ഒ എം പെർപെൻഡിക്കുലർ ടു എ പി ആൻഡ് ഒ എൻ പെർപെൻഡിക്കുലർ ടു എ ക്യു അല്ലെ. അപ്പം ഒ എം എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു എ പി ആൻഡ് ഒ എൻ പെർപെൻഡിക്കുലർ ടു എ ക്യു. അപ്പം ഒ എം എ പിക്ക് പെർപെൻഡിക്കുലറാണ്, ഒ എൻ എന്ന് പറയുന്നത് എ ക്യുവിന് പെർപെൻഡിക്കുലറാണ്. ഇവിടെ ഇവിടെ ഞാൻ രണ്ട് ട്രയാംഗിൾ കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? എ എം ഒ എന്ന ട്രയാംഗിളും എ എൻ ഒ എന്ന മറ്റൊരു ട്രയാംഗിൾ അല്ലേ. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾ പരിഗണിച്ചാൽ കൺസിഡർ ട്രയാംഗിൾസ് എ എം ഒ ആൻഡ് എ എൻ ഒ. ഈ രണ്ട് ട്രയാംഗിൾ പരിഗണിക്കുകയാണ്. ഈ രണ്ട് ട്രയാംഗിളിൽ എന്താ പ്രത്യേകത ഒന്നും പരിശോധിക്കാം. ഈ ആംഗിളും ഈ ആംഗിളും തുല്യമാണ് നേരത്തെ പറഞ്ഞു അല്ലേ. അതുപോലെ ഈ ഇതെന്ന് പറയുന്നത് ഒ എം എന്ന് പറയുന്നത് എ പിക്ക് പെർപെൻഡിക്കുലറാണ്, അപ്പം ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ ഒ എൻ എ ക്യുവിന് പെർപെൻഡിക്കുലറാണ്, അപ്പം ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ എന്താ ആംഗിൾ ഒ എ എം സമം ആംഗിൾ ഒ എ എം സമം ആംഗിൾ ഒ എ എൻ അല്ലെ, ആംഗിൾ ഒ എ എൻ. അതുപോലെ ഒ എം എ സമം ആംഗിൾ ഒ എം എ സമം ആംഗിൾ ഒ എൻ എ സമം എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലെ. ഒ എം എയും ഒ എൻ എയും 90 ഡിഗ്രി. ഈ രണ്ട് ത്രികോണങ്ങളിലും എന്താണ്? രണ്ട് കോണുകൾ തുല്യമാണ്. രണ്ട് കോണുകൾ തുല്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ കോണം എങ്ങനെയായിരിക്കും? ഈ കോണുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ദെർഫോർ ആംഗിൾ എ ഒ എം സമം ആംഗിൾ എ ഒ എൻ. അപ്പം ഈ കോണും ഈ കോണും തുല്യമാണ് അല്ലെ. ഇനി ഇനി എന്താ പ്രത്യേകത ഉണ്ട് ഈ രണ്ട് ട്രയാംഗിളിനും? ഈ എ ഒ എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാംഗിളിലെയും കോമൺ സൈഡ് ആണ് അല്ലെ. അപ്പം എ ഒ രണ്ട് ട്രയാംഗിളും കോമൺ സൈഡ് ആണ്. അപ്പം എ ഒ സമം ഇ ഒ അല്ലെ. അപ്പം എ ഒ സമം ഇപ്പോൾ കഴിഞ്ഞാണെങ്കിൽ പറഞ്ഞു ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ അറ്റത്തുള്ള രണ്ട് കോണുകളും മറ്റു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അറ്റത്തുള്ള രണ്ട് കോണുകൾക്കും തുല്യമാണ് എങ്കിൽ ഈ ത്രികോണങ്ങൾ രണ്ട് ത്രികോണങ്ങളാണ്, തുല്യ ത്രികോണങ്ങളാണ് അല്ലെ. അപ്പം ഈ ട്രയാംഗിൾ എ എം ഒയും ട്രയാംഗിൾ എ എൻ ഒയും എന്ന ട്രയാംഗിൾസ് ആണ് ഈക്വൽ ട്രയാംഗിൾസ് അല്ലെ. ദെർഫോർ ട്രയാംഗിൾ എ എം ഒ ആൻഡ് ട്രയാംഗിൾ എ എൻ ഒ ആർ ഈക്വൽ ട്രയാംഗിൾസ്. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ട്രയാംഗിൾസ് ആണ് എങ്കിൽ ഇതിന്റെ മറ്റുള്ള വശങ്ങൾ തുല്യമായിരിക്കുമല്ലോ. അപ്പം എ എമ്മും എ എനും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. അപ്പം ദെർഫോർ എ എം സമം എ എൻ. ദെർഫോർ എ എം സമം എ എൻ. നമ്മൾ കഴിയുകയാണെങ്കിൽ പറഞ്ഞു ഈ എ എം എന്ന് പറയുന്നത് എ പിയുടെ പകുതിയാണ് അല്ലെ. കാരണം എന്താ? ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഈ ഞാണിനെ ബൈസെക്ട് ചെയ്യുന്നു അല്ലെ.
half of AP half of AQ and AN samam half of AP. AM AN തുല്യമാണ് AM എന്ന് പറയുന്നത് AP യുടെ പകുതിയാണ് AN എന്ന് പറയുന്നത് AQ ന്റെ പകുതിയാണ് അപ്പോൾ therefore AP samam AQ അതുകൊണ്ട് എന്താണ് AP യും AQ യും എങ്ങനെയാണ് തുല്യമാണ് therefore AP samam AQ അപ്പോൾ നമ്മൾ മനസ്സിലായി ഒരു വൃത്തത്തിൽ അതിന്റെ വ്യാസത്തിന്റെ ഇരുവശത്തും എന്താണ് ഒരേ ചരിവിൽ വരുന്ന ഞാണുകൾക്ക് The figure shows two chords drawn on either sides of a diameter. How much is the angle the other chord makes with the diameter? അതായത് ചിത്രത്തിൽ ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ മുകളിലും താഴെയുമായി രണ്ട് ഞാണുകൾ വരച്ചിരിക്കുന്നു. മുകളിലെ ഞാൺ വ്യാസവുമായി ഉണ്ടാക്കുന്ന കോൺ എന്താണ്? ഒരു സർക്കിൾ അതിന്റെ ഒരു ഡയമീറ്റർ ആണ് എ ബി. എ ബിയുടെ എന്താണ് മുകളിലും താഴെയുമായിട്ട് രണ്ട് ഞാണുകൾ വരച്ചിരിക്കുന്നു അല്ലെ. ഈ ഞാണിന്റെ നീളം പറഞ്ഞിട്ടുണ്ട്, ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. ഈ താഴത്തെ ഞാൻ വ്യാസവുമായി ഉണ്ടാക്കുന്ന കോൺ 40 ഡിഗ്രി ആണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ഈ മുകളിലത്തെ ഞാൻ ഈ കോഡ് ഈ ഡയമീറ്ററുമായി ഉണ്ടാക്കുന്ന ഈ കോൺ 3 ഡിഗ്രി ആണ്. ഈ കോൺ 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോൺ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിട്ട് ഞാൻ ഈ ക്യു ഒയും പി ഒയും ജോയിൻ ചെയ്യാണ്. ഏതൊക്കെയാണ്? ക്യു ഒയും പി ഒയും ജോയിൻ ചെയ്യുന്നു. അപ്പൊ ക്യു ഒയും പി ഒയും ജോയിൻ ചെയ്തു അല്ലെ. ഇപ്പോൾ രണ്ട് ട്രയാംഗിൾ ഇടയില്ലേ, ഏതൊക്കെയാണ്? എ ക്യു ഒ എന്ന ട്രയാംഗിളും എ പി ഒ എന്ന ട്രയാംഗിളും അല്ലെ. നേരത്തെ പറഞ്ഞോളാം നമുക്ക് ഈ രണ്ട് ട്രയാംഗിൾ എന്താ പ്രത്യേകത എന്ന് നോക്കാം. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞേ, ഇവിടെ എ പിയും എ ക്യൂവും തുല്യമാണ് അല്ലെ. 2-3 സെന്റിമീറ്റർ ഇതാണ്, എ പിയും എ ക്യൂവും തുല്യമാണ്. അപ്പം എ പി സമം എ ക്യൂ സമം 3 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ എ പിയും എ ക്യൂവും തുല്യമെന്ന് പറഞ്ഞു. ഈ എ ഒ എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിന്റെയും ഈ ട്രയാംഗിളിന്റെയും കോമൺ സൈഡ് അല്ലേ. അപ്പം എ ഒ സമം എ ഒ അല്ലെ, രണ്ട് ട്രയാംഗിളിന്റെയും കോമൺ സൈഡ് ആണ് എ ഒ. അപ്പൊ എ ഒ സമം എ ഒ, എ ഒ സമം എ ഒ. അപ്പം ഈ വശവും ഈ വശവും തുല്യം, ഈ വശം രണ്ടിനെ കോമൺ സൈഡ്, രണ്ട് ട്രയാംഗിളിനെ കോമൺ സൈഡാണ്. ഇനി ഒ ക്യു ഒ പി, ഈ ഒ പി എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിന്റെ ഒരു റേഡിയസ് ആണ് അല്ലെ. ഒ ക്യു ഒ ക്യുവും റേഡിയസ് ആണ്, ഒ പി ഒ ക്യു രണ്ടും സർക്കിളിന്റെ റേഡിയസ് ആണ്. ഒരു സർക്കിളിന്റെ റേഡിയസ് എല്ലാം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. അപ്പം ഒ പി സമം ഒ ക്യു, എന്ത് മനസ്സിലായി? ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളും ഈ ത്രികോണത്തിന്റെ 3 വശങ്ങൾക്കും തുല്യമാണ് അല്ലെ. അപ്പോൾ ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്കും തുല്യമാണ് എങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾസും എന്ത് ട്രയാംഗിൾസ് ആണ്? ഈക്വൽ ട്രയാംഗിൾസ് ആണ് അല്ലെ. അപ്പൊ ദേർഫോർ ട്രയാംഗിൾ എ പി ഒ ആൻഡ് ട്രയാംഗിൾ എ അപ്പം ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ട്രയാംഗിൾസ് ആണ് അല്ലേ. ഈക്വൽ ട്രയാംഗിൾസ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകം എന്താണ്? അതിന്റെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും അല്ലേ. ഇവിടെ ഈ വശവും ഈ വശവും തുല്യമാണല്ലോ. ഈ വശത്തിന് എതിരെയുള്ള കോൺ 40 ഡിഗ്രി, അപ്പൊ ഈ വശത്തിന് എതിരെയുള്ള കോൺ ഇതും 40 ഡിഗ്രി അല്ലേ. ദെയർഫോർ എന്താണ് ആംഗിൾ ക്യു എ ഒ സമം, ദെയർഫോർ ആംഗിൾ ക്യു എ ഒ സമം എത്ര ഡിഗ്രി? 40 ഡിഗ്രി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആംഗിൾ ക്യു എ ഒ സമം 3 ഡിഗ്രി, 40 ഡിഗ്രി. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ രണ്ട് സൈഡിലുമായിട്ട് തുല്യ നീളത്തിൽ രണ്ട് ഞാണുകൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഞാണുകളും ഈ വ്യാസവുമായി ഉണ്ടാകുന്ന കോണുകളും തുല്യമായിരിക്കും അല്ലേ. നമ്മുടെ ആദ്യം പഠിച്ചു, ഈ കോണുകൾ തുല്യമാണ് എങ്കിൽ, ഈ വ്യാസത്തിന്റെ ഇരുവശത്തുമുള്ള ഈ കോണുകൾ തുല്യമാണ് എങ്കിൽ ഈ ഞാണുകൾ തുല്യമായിരിക്കും അല്ലേ. അപ്പം ഇപ്പൊ എന്ത് പഠിച്ചു നമ്മള്? ഈ വ്യാസത്തിന്റെ ഇരുവശത്തുമുള്ള ഞാണുകൾ തുല്യമാണ് എങ്കിൽ ഈ കോണുകളും തുല്യമായിരിക്കും. അടുത്ത 6th question ഇതാണ്. പ്രൂവ് ദാറ്റ് ദ ആംഗിൾ മെയ്ഡ് ബൈ 2 equal chords ഡ്രോൺ ഫ്രം എ പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് ബൈസെക്ടഡ് ബൈ ദ ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. അതായത്
വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ഒരേ നീളമുള്ള ഞാണുകൾ ചേരുന്ന കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സ്വഭാവം ചെയ്യുമെന്ന് തെളിയിക്കുക. അതായത് വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ഒരേ നീളമുള്ള ഞാണുകൾ, അപ്പൊ ഈ ബിന്ദുവിൽ നിന്ന് തുല്യ നീളമുള്ള രണ്ട് ഞാണുകൾ വരച്ചിരിക്കുകയാണ്. ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 10 സെന്റിമീറ്റർ, ഇത് 12 ആണെങ്കിൽ ഇതും 12 ആണ്. അപ്പൊ വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന തുല്യ നീളമുള്ള രണ്ട് ഞാണുകൾ ചേരുന്ന ഈ കോണിനെ എന്താണ് ഈ ബിന്ദുവിൽ നിന്നുള്ള വ്യാസം ഡയമീറ്റർ ബൈസെക്റ്റീവ് എന്ന് വിളിക്കണം. അതായത് ഈ ഡയമീറ്റർ ഈ കോണിനെ സ്വഭാവം ചെയ്യും, തുല്യമായിട്ട് ഭാഗിക്കുന്നു തെളിയിക്കണം. ഈ ബിന്ദുവിലൂടെയുള്ള ഒരു ഡയമീറ്റർ ഞാൻ വരയ്ക്കുകയാണ്. അപ്പം ഈ ഡയമീറ്റർ ഈ കോണിനെ തുല്യമായിട്ട് ഭാഗിക്കുന്നു അല്ലെ. അതായത് ഈ കോണും തുല്യം തെളിയിക്കണം. എന്നിട്ട് അസെന്ററിന് ഓ എന്ന് പേരെടുക്കുന്നു. ഇത് എ ബി എ സി, ഇവിടെ ഞാനുകൾ എ ബിയും എ സിയും തുല്യമാണ്. ഈ ഡയമീറ്റർ ഞാൻ എ പി എന്ന് എടുക്കുന്നു. ഡയമീറ്റർ എ പി. അപ്പം എ ബിയും എ സിയും തുല്യ ഞാനുകളാണ്. ഈ ഞാനുകൾക്കിടയ്ക്കുള്ള കോണാണ് ആംഗിൾ സി എ ബി. ഈ സി എ ബി എന്ന ഈ കോണിനെ ഈ ഡയമീറ്റർ അല്ലെ, ഈ ബിന്ദുവിലൂടെയുള്ള ഡയമീറ്റർ ബൈസെക്ട് ചെയ്യുന്നു. അതായത് ഈ സി എ പി എന്ന ഈ ആംഗിളും ഇതാണ് ബി എ പി എന്ന ഈ ആംഗിളും തുല്യമാണെന്ന് തെളിയിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഈ സി ഒയും ബി ഒയും ജോയിൻ ചെയ്യാം. അപ്പം ബി ഒയും സി ഒയും ജോയിൻ ചെയ്തു അല്ലെ. ഇവിടെ രണ്ട് ട്രയാംഗിൾ കിട്ടി. ഏതൊക്കെ ട്രയാംഗിള്? എ ബി ഒ എന്ന ട്രയാംഗിളും എ സി ഒ എന്ന ട്രയാംഗിളും അല്ലെ. നമുക്ക് ഈ രണ്ട് ട്രയാംഗിളിനെ പ്രത്യേകത പരിശോധിക്കാം. എന്താ പ്രത്യേകത? എ ബി സമം എ സി. നമ്മൾ ആദ്യ ക്വസ്റ്റിൽ പറഞ്ഞു എ ബിയും എ സിയും തുല്യമാണുകളാണെന്ന് പറഞ്ഞു. അപ്പൊ എ ബി സമം എ സി, എ ബിയും എ സിയും തുല്യമാണ് അല്ലെ. എ ബി സമം എ സി. ഇനി എ ഒ സമം എ ഒ അല്ലെ. ഈ എ ഒ എന്ന ഈ വശം ഈ രണ്ട് ട്രയാംഗിളിനെ കോമൺ സൈഡ് ആണ് അല്ലെ. എ ഒ സമം എ ഒ, എ ഒ സമം എ ഒ. ഇനി നമ്മൾ കഴിഞ്ഞ ആണെങ്കിൽ പറഞ്ഞു എന്താണ് സി ഒയും ബി ഒയും എന്താണ് ഈ സർക്കിൾ റേഡിയസ് ആണ് അല്ലെ. അപ്പം ബി ഒയും സി ഒയും സർക്കിൾ റേഡിയസ് ആണ്. അപ്പൊ റേഡിയസ് രണ്ടും തുല്യമാണല്ലോ. അപ്പം ബി ഒ സമം സി ഒ, ബി ഒ സമം സി ഒ. എന്ത് മനസ്സിലായി? ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾക്ക് തുല്യമാണ്. എ ബിയും എ സിയും തുല്യം, എ ഒയും എ ഒയും തുല്യം, ആണെങ്കിൽ ബി ഒയും സി ഒയും തുല്യം അല്ലെ. അപ്പൊ ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾക്ക് തുല്യമാണ്. അതുകൊണ്ട് ദെർഫോർ ട്രയാംഗിൾ എ ബി ഒ ആൻഡ് ട്രയാംഗിൾ എ സി ഒ ആർ എന്താണ് ഈക്വൽ ട്രയാംഗിൾസ്. ദെർഫോർ ട്രയാംഗിൾ എ ബി ഒ ആൻഡ് ട്രയാംഗിൾ എ സി ഒ ആർ ഈക്വൽ ട്രയാംഗിൾസ്. നമ്മൾ കഴിഞ്ഞാണെങ്കിൽ പറഞ്ഞു എന്താണ് ഈ രണ്ട് ട്രയാംഗിൾ ഈക്വൽ ട്രയാംഗിൾസ് ആണ് എങ്കിൽ ഇതിന്റെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അല്ലെ. അപ്പം ഇത് രണ്ടും തുല്യവശമാണല്ലോ. അപ്പം ഈ എന്താണ് ഈ വശത്തിനെതിരെയുള്ള കോണാണ് ഇത്, ഈ വശത്തിനെതിരെയുള്ള കോണാണ് ഇത് അല്ലേ. അപ്പൊ ദെർഫോർ എന്താണ് ആംഗിൾ ബി എ ഒ സമം ആംഗിൾ സി എ ഒ അല്ലേ. ദെർഫോർ ആംഗിൾ ബി എ ഒ സമം ആംഗിൾ സി എ ഒ. അപ്പൊ ഈ രണ്ട് കോണുകൾ തുല്യം എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഈ സി എ ബി എന്ന ഈ ആംഗിളിനെ ഈ എ ബി എന്ന എന്താണ് ഈ ഡയമീറ്റർ ബൈസെക്ട് ചെയ്യുന്നു. അതായത് ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ഒരേ നീളമുള്ള രണ്ട് ഞാണുകൾ ചേരുന്ന ഈ കോണിനെ ഈ ബിന്ദുവിലൂടെയുള്ള ഡയമീറ്റർ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. അടുത്ത 7th ക്വസ്റ്റ്യൻ ആണ്. ഡ്രാ എ സ്ക്വയർ ആൻഡ് എ സർക്കിൾ ത്രൂ ആൾ ഫോർ വെർട്ടിസസ്. ഡ്രാ ഡയമീറ്റേഴ്സ് പാരലൽ ടു ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ ആൻഡ് ഡ്രാ എ പോളിഗൺ ജോയിനിങ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദീസ് ഡയമീറ്റേഴ്സ് and the vertices of the square. Prove that this polygon is a regular octagon. അതായത് ഒരു സമചതുരവും അതിന്റെ നാല് മൂലകളിലൂടെയുള്ള വൃത്തവും വരയ്ക്കുക. സമചതുരത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമായ വ്യാസങ്ങൾ വൃത്തത്തിൽ മുട്ടുന്ന ബിന്ദുക്കളും സമചതുരത്തിന്റെ മൂലകളും യോജിപ്പിച്ച് മറ്റൊരു ഭുജം വരയ്ക്കുക. ഇതൊരു സമ അഷ്ടഭുജമാണെന്ന് തെളിയിക്കുക. അതായത് ഒരു സമചതുരവും അതിന്റെ നാല് മൂലകളിലൂടെയുള്ള
വൃത്തവും വരച്ചിരിക്കുന്നു അല്ലേ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് സമയദൂരത്തിന്റെ ഈ സമയദൂരത്തിന്റെ വശങ്ങൾക്ക് സമയദൂരത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമായ ഒരു വ്യാസമാണിത് ഈ രണ്ട് വശങ്ങൾക്കും സമാന്തരമായ ഒരു വ്യാസമാണിത് അതുപോലെ ഈ രണ്ട് വശങ്ങൾക്കും സമാന്തരമായ മറ്റൊരു വ്യാസമാണിത് ഈ വ്യാസങ്ങൾ വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളും ഈ വ്യാസങ്ങൾ വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളും പിന്നെ എന്താണ് സമയദൂരത്തിന്റെ മൂലകളും അപ്പം ഈ വ്യാസങ്ങൾ വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളും എന്താണ് മുട്ടുന്ന ബിന്ദുക്കളും ഈ സമയദൂരത്തിന്റെ നാല് മൂലകളും യോജിപ്പിച്ച് എന്ത് വരയ്ക്കുന്നു ഒരു ബഹുഭുജം വരയ്ക്കുന്നു ഞാൻ ആ ബഹുഭുജം എന്ന് പറയുക ഈ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്നു ഇനി ഈ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്നു അപ്പം വ്യാസങ്ങൾ വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളും അല്ലെ ഈ സമയദൂരത്തിന്റെ മൂലകളും കൂടെ ചേർത്ത് എന്താണ് ഒരു ബഹുഭുജം വരച്ചിരിക്കുന്നു അപ്പൊ ഈ ബഹുഭുജം എന്താണ് ഒരു സമ അഷ്ടഭുജം റെഗുലർ ഒക്ടഗൺ ആണെന്ന് തെളിയിക്കണം ഇതൊരു റെഗുലർ ഒക്ടഗൺ ആണെന്ന് തെളിയിക്കണം അപ്പൊ ഇത് റെഗുലർ ഒക്ടഗൺ ആണ് തെളിയിക്കുന്നത് തന്നെ ഞാൻ ഈ ഈ അഷ്ടഭുജത്തിന്റെ ഈ എല്ലാ മൂലകൾക്കും ഒരു പേര് കൊടുക്കുന്നു എ എന്നും എ ബി സി ഡി അപ്പൊ നമ്മൾ തെളിയിക്കേണ്ടത് ഈ എ ബിയും ബി സി ഡി ഡിഇ ഇ എഫ് എല്ലാ വശങ്ങളും തുല്യമാണ് തെളിയിക്കണം അല്ലെ ഇത് തെളിയിക്കുന്നതിന് വേണ്ടിട്ടാ ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾ എടുക്കണം ഇതിൽ നിന്ന് രണ്ട് ട്രയാങ്കിൾ എടുക്കണം ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിൾ എടുക്കുന്നു അല്ലെ അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ ഇവിടെ ഇവിടുത്തെ സെന്ററിന് ഞാൻ ഓ എന്ന് കൊടുക്കുന്നു അപ്പൊ ഇവിടുത്തെ കേന്ദ്രത്തിൽ നിന്ന് ഈ എ സി എന്ന ഈ കോളിലേക്ക് വരച്ചിരിക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ആണ് അല്ലേ ഈ ബിന്ദുവിന് ഞാൻ പി എന്ന് കൊടുക്കുന്നു പി ഇത് ക്യു ഇത് ആർ എസ് എന്ന് കൊടുക്കുന്നു പി ക്യു ആർ എസ് അപ്പം ഇവിടുത്തെ കേന്ദ്രത്തിൽ നിന്ന് ഈ എ സി എന്ന കോളിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് ഒ പി അപ്പം ഈ ഒ പി എന്ന് പറയുന്നത് ഈ എ സിയെ എന്ത് ചെയ്യും സ്വാഭാവം ചെയ്യും അല്ലെ അതായത് ഒരുവിടുത്തെ കേന്ദ്രത്തിൽ നിന്ന് അതിനൊരു ഞാണിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ ഞാണിനെ എന്ത് ചെയ്യും സ്വാഭാവം ചെയ്യും അല്ലെ അപ്പം ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രി ഈ ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് അതുപോലെ ഈ ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് അതുപോലെ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അല്ലെ അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകത ഒന്ന് പരിശോധിക്കാം ഈ രണ്ട് ട്രയാങ്കിളിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട് ഇവിടെ എ പിയും പി സിയും എങ്ങനെയാണ് തുല്യമാണ് അല്ലെ കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപോലെ കേന്ദ്രത്തിൽ നിന്ന് ഈ ഞാണിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ ഞാണിനെ ബൈസെക്ട് ചെയ്യും അല്ലെ അപ്പൊ എ പിയും പി സിയും തുല്യമാണ് എ പി സമം പി സി ആണ് അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളില് ഈ വശവും ഈ വശവും തുല്യമെന്ന് കിട്ടി അല്ലെ ഇനി ഈ രണ്ട് ട്രയാങ്കിളിലെയും കോമൺ സൈഡിലെ ഈ ബി പി എന്ന് പറയുന്നത് അപ്പം ബി പി എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ സൈഡ് ആണ് അപ്പം ബി പി സമം ബി പി അല്ലെ ബി പി സമം ബി പി അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിലും ഈ രണ്ട് വശങ്ങൾ തുല്യം കിട്ടി അല്ലെ അപ്പൊ ഈ ട്രയാങ്കിളിന്റെ രണ്ട് വശവും ഈ ട്രയാങ്കിളിന്റെ രണ്ട് വശവുമായിട്ട് തുല്യമാണ് അല്ലെ ഏ ഈ രണ്ട് വശങ്ങൾക്കിടയ്ക്കുള്ള ഈ കോണത്തിന് ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രി ഈ രണ്ട് വശങ്ങൾക്കിടയ്ക്കുള്ള ഈ കോണോ അത് തൊണ്ണൂറ് ഡിഗ്രി അല്ലെ അപ്പൊ ഈ രണ്ട് വശങ്ങൾക്കിടയ്ക്കുള്ള കോണ് തുല്യമാണ് അല്ലെ അപ്പൊ അതാണ് ഇതാണ് ആംഗിൾ എ പി ബി സമം ആംഗിൾ സി പി ബി സമം ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഒരു ത്രികോണത്തിന്റെ രണ്ട് വശവും ഉൾക്കോണം മറ്റു ത്രികോണത്തിന്റെ ഇതാണ് രണ്ട് വശവും ഉൾക്കോണമായിട്ട് തുല്യമാണ് എങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ എന്ത് ത്രികോണങ്ങളാണ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ അപ്പൊ ദെർഫോർ ട്രയാങ്കിൾ എ പി ബി അതിന്റെ ട്രയാങ്കിൾ സി പി ബി ആർ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ അപ്പൊ ദെർഫോർ ട്രയാങ്കിൾ എ പി ബി അതിന്റെ ട്രയാങ്കിൾ സി പി ബി ആർ ഈക്വൽ ട്രയാങ്കിൾ അപ്പൊ ഏത് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എങ്കിൽ എന്താണ് ഈ രണ്ട് വശങ്ങൾ തുല്യം എന്ന് പറഞ്ഞല്ലേ അപ്പൊ അതിന് മൂന്നാമത്തെ വശം തുല്യമായിരിക്കുമല്ലോ ദെർഫോർ എ ബി സമം ബി സി എ ബി സമം ബി സി അപ്പം എ ബിയും ബി സിയും തുല്യം കിട്ടിയല്ലോ അപ്പൊ ഇതേപോലെ ഈ രണ്ട് ട്രയാങ്കിൾ പരിശോധിച്ചേ ഇവിടുത്തെ കേന്ദ്രത്തിൽ നിന്ന് ഈ ഞാനിലേക്കുള്ള ലംബം എന്താണ് ഈ ഞാനിനെ സ്വാഭാവം ചെയ്യുമല്ലോ അപ്പം സി ക്യൂവും ക്യു ഇയും തുല്യമാണ് അല്ലേ അതുപോലെ ഈ ക്യൂ ഡി എന്ന് പറയുന്ന കോമൺ സൈഡാണ് ഈ രണ്ട് ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്
then therefore CD and DE are equal. Alle? Similarly, CD sum DE. As well as ee rendu triangle consider cheyanundengil ee rendu triangle equal triangles aanallo appo EF sum FG alle EF sum FG as well as ee rendu triangle undana equal triangles aanu appo GH sum HA alle GH sum HA അപ്പൊ എന്ത് മനസ്സിലായോ ഈ ബഹുഭുജത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ് അല്ലെ. അതായത് ഈ ബഹുഭുജം എന്ന് പറയുന്ന ഒരു സമ അഷ്ടഭുജമാണ്, ഒരു റെഗുലർ ഒക്ടഗൺ. അപ്പം ഈ ഏഴ് കണക്കിലാണ് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തന്നിരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 70-ാം പേജിലുള്ള തുല്യ ഞാനുകൾ എന്ന ഭാഗത്തേക്ക് പോകാം.